നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോഴികളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന തീറ്റയും ഒക്കെ കൊടുക്കുന്ന കാണുന്നത് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിട്ട കൂടിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നമ്മൾ പലകയായിരുന്നു ഉള്ളത്, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരൊക്കെ ഈ ഒരു വൈകുന്നേരം ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്തിറക്കാറുണ്ട് മണ്ണിലല്ലാതെ ഈ പാറമ കൂടെയൊക്കെ. അപ്പോൾ നമുക്ക് അവരൊക്കെ തുറന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം, പിന്നെ കൂടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് നന്നായി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് കൂടിൻ്റെ ഉൾഭാഗം. അതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് നെറ്റാണ്, നിങ്ങൾ കാണാൻ പറ്റും. ആ ഇരുമ്പിൻ്റെ നെറ്റാണ് കേട്ടോ. അപ്പോൾ കൊയ്ക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു തുണി കൊണ്ട് മറച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ കൂടി കീരിയോ മറ്റ് ജന്തുക്കളൊന്നും വന്ന് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കാലൊന്നും കടിക്കാതിരിക്കാനാണ് നമ്മൾ മുഴുവനായി മറച്ചത്. ആ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിരിക്കുന്നുണ്ട്. ഇവർക്ക് 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 10 ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പുറത്തിറക്കി ഞാൻ നിങ്ങൾ നന്നായി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്കിനി ഇവരെ തുറക്കാം. ഇവർ താനാ പുറത്തേ ഇറങ്ങിക്കോളും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, എല്ലാവരും പറന്നിറങ്ങുന്നുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. ഞാൻ അവർക്ക് അവിടെ നമ്മൾ കുറച്ച് തീറ്റ ഇട്ടിട്ടുണ്ട്, അവരെ അവരുടെയൊക്കെ വിളിക്കാം. ഉണ്ടോ, ഇവിടെ നമ്മൾ കുറച്ച് തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടർ എല്ലാവരും ഇവിടെ വന്ന് അവർ സ്റ്റാർട്ടർ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. 9 കുഞ്ഞുങ്ങളാട്ടോ നമ്മൾ വരുന്നത്. 9 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും ചിറകും പാലൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, 4 വെള്ളക്കാരട്ടോ ഉള്ളത്. പിന്നെ ഒരു യെല്ലോ കളർ പോലത്തെ ഒന്നുണ്ട്. പിന്നെ ബാക്കി ബ്രൗൺ കളറാണ് ബാക്കി 4 എണ്ണം. നമ്മൾ തള്ളക്കോയൊക്കെ അവിടെ ഉണ്ട്, അസീൽ കോഴി കേട്ടോ. ഇതിൽ ഒരു മുള്ളൻകോയിയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുള്ളത്. ഈ ഒരു യെല്ലോ കളറിലാണ് കേട്ടോ മുള്ളൻ, ബാക്കിയൊക്കെ മുള്ളില്ലാത്തതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. എല്ലാവരും സ്റ്റാർട്ടർ കുറച്ച് തിന്നാണ്. ഇനി നമ്മൾ കൊടുക്കൂട്ടോ. അപ്പോൾ ഇവരെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഇറക്കേണ്ടിയില്ല, കുറച്ച് ഇട്ടതാണ്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കുടിക്കുകയാണ്. നമ്മൾ ഇതാ മഞ്ഞൾപ്പൊടിയുടെ വെള്ളമായിട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും പിന്നെ പനിക്കൂർക്കലൊക്കെ ആയിട്ട് ആക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാട്ടോ ഇവർക്ക് കൊടുക്കുന്നത്. അതായത് കുറച്ച് പേര് ഇവിടെ ഒന്ന് കുടിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരും കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഫ്രണ്ട്സ്, എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണാൻ പറ്റും. ഇനി ഇവർക്ക് നമ്മൾ കുറച്ച് സ്റ്റാർട്ടറും കൂടി കൊടുക്കണം, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ സ്റ്റാർട്ടർ. അത് നിങ്ങൾ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല തല്ല് കൂടി തിന്നതാണ്. എല്ലാവരും നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സ്റ്റാർട്ടർ ഫുഡ്. ഫ്രണ്ട്സ്, ഇങ്ങനെ ഇവരെ ഒരു 10-15 മിനിറ്റ് ഈ ഒരു പറമ്പിൽക്കൂടി തന്നെ നടക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1 മാസമൊന്നും ആയില്ല, അതുകൊണ്ടാണ് മണ്ണിലേക്ക് അധികം നടിപ്പിക്കുന്നില്ല. പിന്നെ വേറെ അസുഖം ഒരു മഴക്കാലവും ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ പുറത്തിറക്കിയതാണ് കേട്ടോ. ഇവരൊക്കെ ഇവർ കുറച്ച് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ കൂട്ടിലേക്ക് കയറ്റും. ഫ്രണ്ട്സ്, കോഴിയെയും കുഞ്ഞുങ്ങളെ ഞാൻ കൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവരെ കുറച്ച് നേരം പുറത്തിറക്കിയാണ് ഇനി ബാക്കി കൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കും. ഇപ്പോൾ വൈകുന്നേരം നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് മേടൊക്കെ നടന്നതാണ് വെള്ളമൊക്കെ കുടിച്ച്. നമ്മൾ രാവിലെ ഇനി ഇവർക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കും. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അസീൽ പൂവൻകോഴിയാണ്. ഒറിജിനൽ അല്ല, പക്ഷേ ഒറിജിനലിന് അതിൽ അഗ്രസീവ് മൈൻഡൊക്കെ ഉള്ള ഒരു പൂവൻകോഴി തന്നെയാണ്. ഇവനിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവൻ നമ്മളെ ചെറുതായി കൊത്തൊക്കെ ഉണ്ട് കേട്ടോ.
നമുക്ക് അധികം വേദന ഒന്നും ആവില്ല. കുത്തുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് ഒരു തൊപ്പിപ്പൂവനാണ് കേട്ടോ. ഇതിനൊരു 4 മാസമൊക്കെ പ്രായമായിട്ടുണ്ട്. ഇതിനൊരു പുള്ളി കളറൊക്കെ ഉള്ള ഒരു കോഴിയാണ്. ഇത് നമ്മളിവിടെ പേരൻറ്റ് സ്റ്റോക്ക് ആയിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. ഇതേം പിന്നെ നമ്മളെ കൈമൾക്കൊക്കെ കയറും, നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അവൻ കൈമൽ കയറിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇവന് പേടിയൊന്നുമില്ല, അല്ല ഇണക്കുള്ള ഒരു കോഴിയാണ്. ഇവനും അതുപോലെ തന്നെയാണ് നമ്മളെ അസീൽ പൂവന്. ഇവനും നമ്മളെ കൈമൽ കയറും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവനും നമ്മളെ കൈമൽ കയറിയിട്ടുണ്ട്. കണ്ടോ, ഇവനും 6 മാസമാണ് കേട്ടോ പ്രായം കഴിഞ്ഞത്. ഇവനും പേടിയൊന്നുമില്ല, അല്ല ഇണക്കുള്ള ഒരു കോഴി തന്നെയാണ്. അതുകൊണ്ട് ഇവൻ്റെ ഫേസ് പഞ്ച് കണ്ടില്ലേ, അസീൽ ക്രോസ് പൂവനാണ്. പിന്നെ മോൾഡിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൂവലൊക്കെ പുതിയത് വരുന്നുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം. നമ്മൾ മിക്സഡ് തീറ്റയാണ് കൊടുക്കുന്നത്. അത് മിക്സഡ് തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവർക്കൊക്കെ എങ്ങനെയാണ് ആ ഒരു മിക്സഡ് തീറ്റ സെറ്റിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതായിട്ട് നമ്മളെ മിക്സഡ് തീറ്റ ഇതിൻ്റെതാക്കുന്ന പകുതിയോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീറ്റ അത് നിറയെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കൊടുത്ത് തീരാനായതാണ്. പകുതിയോളം ഇനിയുണ്ട്. നമുക്ക് ഇറ്റാ ഒരു 1.5 കപ്പ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇടാം. 1 കപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. നമുക്ക് കോഴികൾക്ക് 1.5 കപ്പൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയാട്ടോ വെള്ളമാട്ടോ ഒഴിക്കുന്നത്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നിട്ടാണ് മിക്സാക്കുന്നത്. അതൊക്കെ നിങ്ങൾ മിക്സാക്കുന്നത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ മിക്സഡ് തീറ്റയിലേക്ക് ഇതൊക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് നമ്മൾ ഒരു ഇളംചൂടുള്ള വെള്ളമാട്ടോ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ചെറുതായി ഇളംചൂടുണ്ട്. ഇപ്പോൾ മഴക്കാലം കൊണ്ട് ചെറിയ ചൂടൊന്നും പ്രശ്നമില്ല. നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒരു പുട്ടിന് കുഴക്കുന്ന പരുവത്തിൽ നമ്മൾ മിക്സാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിക്സഡ് തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനൽ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണും കേട്ടോ. നമുക്കിത് ഇത് നന്നായി മിക്സാക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഇതാണ് നമ്മളെ കോഴികളുടെ വൈകുന്നേരത്തെ ഫീഡ്. ഫ്രണ്ട്സ്, നമ്മൾ തീറ്റയായി കോഴികളെ എടുത്ത് കത്തിയിട്ടുണ്ട്. എല്ലാവരും തീറ്റക്കായി കാത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ അത്യാവശ്യം കോഴികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി എത്താനുണ്ട്. ഇനി ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഇതിനു വേണ്ടിതാ മസിൽ പോകാനൊക്കെ ഇതിൻ്റെ മേലെ കയറുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് അവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഇനി അതാ ബാക്കി കുറച്ചുണ്ട്. ഇനി നമുക്ക് പല സ്ഥലങ്ങളിലാക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൊത്തുകൂടും. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാക്കുന്ന ഇവരൊക്കെ ഞാൻ കൊത്തുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഫുള്ളും കഴിക്കും. പിന്നെ ഇതാക്കുന്ന ഈ ഒരു കോയില് ഈ ഒരു ബ്രൗൺ കളറില് ഇത് നമ്മളെ കോഴിയല്ല കേട്ടോ. ഇത് നമ്മളെ അടുത്ത വീട്ടിലുള്ള ഒരു കോഴിയാണ്. ഒരു 60-ാം ഇനത്തിൽപ്പെട്ട കോഴി തന്നെയാണ്. ഇത് നമ്മളെ വീട്ടിലേക്ക് നമ്മളെ കോഴികളൊപ്പം വന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഇവിടെ തിന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാക്കുന്ന പിന്നെ വേറെ നമ്മളെ ആദ്യത്തെ ഒരു 2 മാസമുള്ള ഒരു കോഴിക്കുഞ്ഞുണ്ട്. അവരിപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അത് അവരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതായിട്ട് നമ്മൾ പറഞ്ഞ 2 മാസമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ അവർ നമ്മളെ മിക്സ് എടുത്തിട്ട് തന്നെ തിന്നുന്നുണ്ട്. ഇതാക്കുന്ന ഈ ഒരു കുഞ്ഞില്ലേ, രണ്ടും വൈറ്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഇതൊരു പിടക്കുഞ്ഞും മറ്റേ പൂവൻ കുഞ്ഞും ആട്ടോ. രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പിടക്കുഞ്ഞ് ചെറുതായിട്ട് കേപ്പൊക്കെ വരുന്നുണ്ട് തൊപ്പി. ഇവരുടെ തള്ളക്കോഴി ഇതാക്കുന്ന അപ്പുറത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാക്കുന്ന ഈ മരത്തിൻ്റെ വേക്കലുണ്ട്, നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവർ കൊത്തി പിരിഞ്ഞിട്ടില്ല കേട്ടോ. 2 മാസമായിട്ടും കൊത്തി പിരിഞ്ഞില്ല. പൂവനൊക്കെ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മാസമായപ്പോൾ തന്നെ അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. പൂവ കണ്ടില്ലേ, പൂവൻ്റെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് പിടയുമാണ് കേട്ടോ. ഇതായിട്ട് ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും തള്ളക്കോയി അവളും വന്ന് നമ്മളെ മിക്സ് എടുത്തിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കാക്കി വെച്ച് കൊടുക്കുകയാണ്, അവൾ മാറി നിൽക്കുകയാണ്. ഫ്രണ്ട്സ്, ഇനി നമ്മളെ മുള്ളൻ പൂവാനും വരാനുണ്ട്. പിന്നെ നമ്മളെ അസീൽ കോയില്ലേ പിടക്കോയി, അതിനും കൊടുക്കാണ്ട് കേട്ടോ. ഈ ഒരു തീറ്റ കുറച്ച് തീറ്റയാണ് ബാക്കിയുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു കോഴികൾക്കൊക്കെ കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളെ അസീലിനൊക്കെ നമ്മളെ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് അപ്പോൾ തീറ്റയായിട്ട് നിന്ന് നിൽക്കുകയാണ്. അവളെ കൂട്ടിലേക്ക് കയറ്റണം. പിന്നെ നമ്മളെ മുള്ളൻ പൂവൻ കൂടി കൊടുക്കാനുണ്ടാവും.
ഫ്രണ്ട്സ്, ഓരോ കോഴികളും ഞാൻ കൂടുതലേ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോഴികളൊക്കെ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് കോഴികളൊക്കെ കയറാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു മിക്സ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.